എന്താ കാര്യം? എൻ ഡി മാർച്ചിൽ പങ്കെടുത്തിട്ടല്ലോ ശ്രീമതി പി പി ദിവ്യ ജയിലിൽ പോയത്. ഈ കേസിനകത്ത് അപ്പോൾ അവർ പറയുന്നു പാർട്ടി തരം താഴ്ത്തി. എന്ത് തരം താഴ്ത്തി? പാർട്ടി ശ്രീമതി ദിവ്യക്ക് ചെയ്തു കൊടുക്കാവുന്ന ഏറ്റവും വലിയ സഹായം എന്ന് പറയുന്നത് ആത്മഹത്യാ പ്രേരണ കുറ്റമാണ്. ഇത് ആത്മഹത്യയല്ല, ഇത് കൊലപാതകമാണ്. ഞാൻ ചോദിച്ചോട്ടെ, ഇപ്പം നവീൻ ആത്മഹത്യ ചെയ്തില്ല എന്നുള്ള ഒരു നമുക്ക് അറിയുന്ന ആളുകൾക്ക്, അതായത് അദ്ദേഹത്തിന്റെ ഒരു ബാക്ക് ഹിസ്റ്ററി അറിയുന്ന ആളുകൾക്ക് ബോധ്യമുള്ളൊരു കാര്യം അത് വിട്ടേ. കോമൺ സെൻസ് വെച്ച് ഞാൻ ചോദ്യം ചോദിക്കാം, അതായത് ഒരു മനുഷ്യൻ ആത്മഹത്യ തീരുമാനിക്കും, ആ ആത്മഹത്യ തീരുമാനിക്കുന്ന മനുഷ്യൻ അദ്ദേഹത്തിന്റെ ഭാര്യയും രണ്ടു മക്കളും റെയിൽവേ സ്റ്റേഷനിൽ വന്നിരിക്കുന്ന സാഹചര്യം ഒഴിവാക്കും. അത്ര ക്രൂരമായ സീനല്ല ആലോചിച്ച് നോക്കി നമ്മുടെയൊക്കെ കുടുംബത്തിൽ അതുണ്ടാകുന്നുണ്ട്. ട്രെയിൻ വന്ന് നിർത്തുമ്പോൾ ആ രണ്ട് കുഞ്ഞു മക്കളും ഓരോരുത്തരും ഇറങ്ങുമ്പം അടുത്തിറങ്ങുന്ന തങ്ങളുടെ അച്ഛനാണെന്ന് പറഞ്ഞ് നോക്കിയിരിക്കുകയല്ലേ. ഈ ഇപ്പൊ ട്രോളിയൊക്കെയാണല്ലോ പറയുന്നത്, അതിൽ ഒരു കുഞ്ഞ് ആ അച്ഛന്റെ ട്രോളി പിടിക്കാൻ തീരുമാനിച്ചിട്ടുണ്ടാവില്ല, ഒരു കുഞ്ഞ് ഓടിപ്പോയി അച്ഛനെ കെട്ടിപ്പിടിക്കാൻ തീരുമാനിച്ചിട്ടുണ്ടാവില്ല. ഈ സഹധർമ്മിണി അവരും സഖാവാണ്, അവരീ മനുഷ്യന് നാട്ടിലേക്ക് എത്തിയതിന്റെ സന്തോഷത്തിൽ നിന്ന് വാരിപ്പുണമെന്നൊരു ഉമ്മ കൊടുക്കാൻ തീരുമാനിച്ചിട്ടുണ്ടാവില്ല. ആ ട്രെയിൻ കടന്നു പോകുമ്പോൾ അവരെന്താ വിചാരിച്ചിരിക്കുന്നത്? ഉറങ്ങിപ്പോയതാണെന്നല്ലേ വിചാരിച്ചിരിക്കുന്നത്? ആ ഉറങ്ങിപ്പോയതാണ് എന്ന് ആ ആശങ്കയിൽ നിന്നിരുന്ന മനുഷ്യന്മാരുടെ മുന്നിലേക്ക് അയാൾ ഇനി ഒരിക്കലും തിരിച്ചു വരില്ല എന്ന സാഹചര്യം ഉണ്ടാക്കിയിട്ട് സന്തോഷമാണെന്നൊക്കെ പറയുന്നതിന് പാലക്കാടൻ ജനത, ചേലക്കരയിലെ ജനത, വയനാട് ജനത മറുപടി. ഈ വിവാദ വിഷയങ്ങൾ ഒരുപാട് വന്നിട്ടുണ്ട്, രാവിലെ വലിയ പ്രതീക്ഷകളാണ്, കൊടുമ്പിരി പോലെ ഒരുപാട് വിഷയം ഒന്നിനു പുറകെ ഒന്നായി വരികയാണ്. ആത്മവിശ്വാസം എവിടെയെങ്കിലും കുറഞ്ഞു? ആത്മവിശ്വാസം ഭയങ്കരമായി കൂടുതലാണ്, കാരണം ഇത് ബോധപൂർവമായി സൃഷ്ടിക്കുന്ന വിവാദങ്ങളാണെന്ന് ജനങ്ങളുടെ മുന്നിൽ എക്സ്പോസ് ആയി. ഏതെങ്കിലും ഒരു വിവാദത്തിന് ബേസ് ഉണ്ടാകും, ഒരു വിവാദത്തെ ഏതെങ്കിലും ഒരു വിവാദത്തെ കണ്ടിന്യൂസ് ആയിട്ട് അവർക്ക് ചെയ്യാൻ പറ്റും. പെട്ടി പോലെ അവർ ഉപേക്ഷിക്കണമെന്ന് പറയല്ലേ, ഇനി പെട്ടി ഉപേക്ഷിച്ചു, ആ കത്ത് കൊണ്ടുവന്നു, കത്ത് ഉപേക്ഷിച്ചു, പെട്ടി കൊണ്ടുവന്നു, പെട്ടി ഉപേക്ഷിച്ചു, മുരളേട്ടൻ വരുമെന്ന് ചോദിച്ചു, മുരളേട്ടൻ വന്നു, ചാണ്ടിയുമൻ വരുമെന്ന് ചോദിച്ചു, ചാണ്ടിയുമൻ വന്നു, അങ്ങനെ പറയുന്ന എല്ലാത്തിനും ജനങ്ങളുടെ മുന്നിൽ ഇതെല്ലാം വ്യാജമാണ് എന്ന് തെളിയിക്കപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അതുകൊണ്ട് ഇതൊന്നും നിലനിൽക്കില്ല, ഇനിയും പറഞ്ഞാലും നിലനിൽക്കില്ല. അതുകൊണ്ട് ആത്മവിശ്വാസം ഇവരുടെ കള്ളത്തരങ്ങൾ പൊളിയുന്നതിനകത്ത് കൂടുന്നതേ ഉള്ളൂ. ഏത് ചതിക്കുഴിയിലും ഇവിടെയും ഒരു രാഷ്ട്രീയ പ്രതിയോഗിയെ കമ്മ്യൂണിസ്റ്റ് ജനതാ പാർട്ടി ഇങ്ങനെയാണ് നേരിടുന്നതെന്ന് അവർക്ക് ബോധ്യപ്പെട്ടു. മാത്രമല്ല പെട്ടി വിവാദം കൊണ്ടുണ്ടാ മറ്റു വെച്ചെന്താ, കമ്മ്യൂണിസ്റ്റ് ജനതാ പാർട്ടിയാണെന്ന് ഞങ്ങൾ പറഞ്ഞുകൊണ്ടിരുന്നപ്പോൾ ആളുകൾ വിശ്വസിച്ചില്ല. ഇപ്പം ആളുകൾക്ക് ബോധ്യമായത് കമ്മ്യൂണിസ്റ്റ് ജനതാ പാർട്ടിയാണ് അല്ലേ? കമ്മ്യൂണിസ്റ്റ് ജനതാ പാർട്ടി എന്നുള്ള ഒരു ടാഗ് അത് അവരുടെ പ്രവൃത്തിയിലൂടെ തന്നെ ജനങ്ങളുടെ മുന്നിലേക്ക് റിലീസായിട്ട് ആ കമ്മ്യൂണിസ്റ്റ് ജനതാ പാർട്ടിയാണ് ഈ തെരഞ്ഞെടുപ്പിൽ നമ്മൾ പരാജയപ്പെട്ടു. യാതേ കുട്ടിയും കൊണ്ട് വയ്ക്കോ. സമയമില്ലാരി കഴിഞ്ഞു കഴിഞ്ഞു. നമസ്കാരം, എനിക്കറിയാം. മനസ്സുമരത്തെ പ്രാർത്ഥനകൾ നിങ്ങൾക്ക് അനുഗ്രഹിക്കുന്ന മാത്തൂർ ഗ്രാമത്തെ അനുഭവം എന്നാ ചോദിച്ചു മനസ്സിലായി. രാവിലെ ഇതാ.